ഒരു മന്ത്രിയാണ് ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല പിണറായി സഖാവിൻ്റെ മുഖം മിനിക്കൽ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് ഗോൾഡൻ ഫേഷ്യൽ എന്ന സ്വർണ ഫേഷ്യൽ ചെയ്ത മുഖത്ത് ആർക്കും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പിണറായി സഖാവിന് ആ മുഖം സംരക്ഷിക്കാൻ വേണ്ടി പിണറായി കുറേ പിണറായിസ്റ്റുകളെ ഇറക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയല്ലേ ജനങ്ങളെ നോക്കണ്ടേ ഇനി അഥവാ ജനങ്ങളെ നോക്കിയില്ലെങ്കിലും മാധ്യമ പ്രവർത്തകരെങ്കിലും നോക്കണ്ടേ അതുകൊണ്ട് ആ മുഖം സംരക്ഷിക്കണ്ടേ അതുകൊണ്ട് കളത്തിലിറക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാലൻ മന്ത്രിയാണ് ബാലൻ മന്ത്രി ശാന്തശീലനും ദയാലുവുമാണ് എന്ന് നാളിതുവരെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് എട്ടും പതിനാറുമാക്കി മടക്കി പോക്കറ്റിൽ തന്നെ വെച്ചോ എന്നാൽ അങ്ങനെയല്ല അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ബാലൻ മന്ത്രിയിലുണ്ട് എൻ്റെ സഖാവ് പിണറായിയെ ആരാടാ ഇനി പറയാനുള്ള എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വരവ് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഞാൻ എണ്ണി എണ്ണി പറയണമോ എന്ന് പറഞ്ഞ് വെറും ട്രെയിലർ മാത്രമായിരുന്നു ഇപ്പോൾ ക്വാറന്റൈനിൽ പോയി കഴിഞ്ഞപ്പോൾ ആ പണം ഇറക്കിയിരിക്കുന്നത് ബാക്കിയുള്ള മന്ത്രിമാരാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എ കെ ബാലൻ അങ്ങ് വെച്ചു തുടങ്ങി സരിതാ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് വിളിക്കടാ മാസ്ഡാ എന്നാൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ വിളിക്കടാ ബാലം മന്ത്രി കൊലമാസുഡാ ഇനി അത് രണ്ടാമത്തെ ആരോപണം ഇവിടെ കോവിഡ് വന്നു ഈ കതറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കോൺഗ്രസ്സുകാര് പത്ത് പൈസ കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നു മന്ത്രി മരണമാസുഡ പക്ഷെ മന്ത്രി ഒരു സംശയം സർക്കാരിനെ എതിർത്ത് പറയണമെങ്കിൽ പൈസ തരണം അല്ലേ അല്ല അത് പറയണ്ടേ പിന്നെ ഇപ്പൊ പത്ത് രൂപ വന്ന വൈദ്യുതി മന്ത്രിയെ പറയാം ഇരുപത് രൂപ വന്ന ടൂറിസം മന്ത്രിയെ പറയാം അങ്ങനെ 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 എന്തെങ്കിലും ആണോ ഈ കരാർ എങ്കേത് പറയണ്ടേ ഇനി ശ്രദ്ധിക്കാം മൂന്ന് ഒരൊറ്റ കൺസൾട്ടൻസിയും നമ്മൾ മാറ്റാൻ പോകുന്നില്ല അല്ല അത് ശരിയാണ് കുറേ ഉണ്ടല്ലോ ഇതിലിപ്പോൾ ഏത് മാറ്റാൻ ആഹാരം മാറ്റിയാലും സർക്കാർ താഴെ വീഴും അതുകൊണ്ട് കിടക്കട്ടെ പക്ഷേ പൊളിച്ചിട്ടാ ഇനി നാലാമത്തത് കുറേ ഐ എ എസ് കാരെ അങ്ങ് പിടിച്ച് പറയിക്കാമെന്നാൽ അത് നടക്കാൻ പോകുന്നില്ല ഏ അങ്ങനെ ആരോപണമൊന്നുമില്ല മന്ത്രി ശ്രീറാം വെങ്കട്ടരാമൻ മാധ്യമപ്രവർത്തനം കാറടിച്ച് കൊന്നാലും കണ്ട കള്ളക്കടത്തുകാരിയുടെ കൂടെ ശിവശങ്കരൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ചില രാമലീലകളെ കളിച്ചാലും നമ്മൾ മിണ്ടരുത് നമ്മള് മിണ്ടരുത് കേട്ടല്ല മന്ത്രി മാസ്ഡാ ഇനി അഞ്ച് പ്രതിപക്ഷത്തിന്റെ ഇത്രയും ദയനീയമായ ചിത്രമാണ് ഇനി വരാൻ പോകുന്നത് അത് നല്ലതാ മന്ത്രി കപ്പൽ മുങ്ങിയാലും കവല പ്രസംഗം അടിക്കാനുള്ള മനസ്സുണ്ടല്ലോ എന്താവട്ടെ ഇനി ആറ് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ പിന്നോട്ട് പോവില്ല ആ നല്ല ആളാവേ ഒമ്പത് മാസം കൂടെ ഇനി കഷ്ടിച്ചുണ്ട് മാക്സിമം എൻജോയ് ചെയ്തോ പൊളിച്ചടുക്ക് ബാലമന്ത്രി അടുത്തത് പറഞ്ഞത് സത്യം പറഞ്ഞ നെഞ്ചിക്കൊണ്ട് ഭയങ്കര വിഷമത്തോടെയാണ് ബാലം മന്ത്രി പറഞ്ഞത് ആറ് വെല്ലുവിളികൾ നടത്തിയിട്ട് ബാലം മന്ത്രി പറഞ്ഞത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിന്നില്ലേ ഈ ദുരന്ത സമയം ഞങ്ങൾ ഏറ്റുമുട്ടിയില്ലേ ഇതിൽ കൂടെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കരിപ്പിച്ചു കളഞ്ഞല്ലോ മന്ത്രി നിങ്ങൾ എനിക്ക് പറഞ്ഞു താ താ ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ നിങ്ങളൊന്നും ചെയ്യണ്ട ഇനി നിങ്ങൾ ആരും ഒന്നും പറയൂല പാവം മന്ത്രി ആറെണ്ണം വെറുതെ ദേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ അവസാനം സെന്റിമെൻ്റൽ ട്രാക്ക് ഓടിച്ചു വിഷമിപ്പിച്ചു കളഞ്ഞ് പാവം എന്ത് ചെയ്യാനല്ലേ കണ്ട ഈ എസുകാരും കള്ളക്കടത്തുകാരുടെ കൂടെ കൂട്ടുനിന്നലല്ലേ ഇവർ ചെയ്തുള്ളൂ ഒരു ധനമന്ത്രി എല്ലാ കള്ളക്കടത്തും കോഴകളും അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന തെറ്റല്ലേ അവർ ചെയ്തോളൂ വേറെ എന്താ ചെയ്തത് സർക്കാർ അജിനര് നമ്മള് കുറച്ച് പൈസ എടുത്ത് അടിച്ചു മാറ്റി എന്നല്ലേ അവർ ചെയ്തുള്ളൂ കുറച്ച് കൺസൾട്ടൻസി വേറെ എവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു ധാരണാപത്രത്തിൽ എന്താണ് ധാരണ എന്ന് പോലും പറയാതെ ഒരു ഒപ്പം വെച്ചിട്ട് കണ്ടവര് പറയുന്ന വാക്കും കേട്ടൊരു ഒപ്പം വെച്ചിട്ട് നമ്മുടെ പൈസയും കൊണ്ടുപോയി എന്നല്ലേ അവർ ചെയ്തുള്ളൂ വേറെ എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തത് പറയൂ കോവിഡ് കണക്കിൽ ചെന്ന് ബി ബി സിയിലും ഗാഡിയിലും ഒക്കെ ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയായി പറ ഞങ്ങൾ വേറെ എന്ത് തെറ്റാണ് ചെയ്തത് ബാലമന്ത്രിയുടെ വിഷമം നമ്മൾ കാണണം ആദ്യം കുറച്ചൊന്ന് അഗ്രസീവായി സത്യത്തിലാരും തിരിച്ചറിഞ്ഞൊന്നുമില്ല ആ ഒരു ഗാന്ധി ഗീരിയ സ്വഭാവം ഗാന്ധി ഗീരിയ സ്വഭാവം പക്ഷേ പാവ ഉള്ള് ശുദ്ധ അതുകൊണ്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ചത് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ബാലമന്ത്രിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ പിണറായി വിജയൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതയിട്ട് സോപ്പിടാൻ വേണ്ടിയിട്ട് അടുത്തിറങ്ങിയിരിക്കുക ഇനി ഈ മന്ത്രിമാരുടെ എല്ലാം പിണറായി വിജയൻ മുത്താണ് മാസമാണ് കൊലമാസമാണ് എന്ന് പറഞ്ഞ ശേഷം ക്വാറൻറ്റൈനു ശേഷം പിണറായി വിജയൻ വരും എന്നിട്ട് വീണ്ടും മാസടിക്കും അപ്പം അതാണല്ലോ ഇതിന്റെ ഒരു പ്രക്രിയ നടക്കുന്നത് ഇനി പിണറായി വിജയൻ വെമ്പിന് ഇത് തന്നെ നടക്കും നോക്കിക്കൂ അതുകൊണ്ട് ആരും ഇനി ഒന്ന് എതിർത്ത് പറയുക അടി കിട്ടും കേട്ടോ ഇനി ആരെങ്കിലും എതിർത്ത് പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ബാലമന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഒരു കൺസൾട്ടൻസിയെ മാറ്റത്തില്ല നമ്മൾ ഐ എസ് ഉദ്യോഗസ്ഥരെ വെറുതെ താറടിക്കുകയാണ് ആരെങ്കിലും ഈ സർക്കാർ താഴെ വീഴുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നലാണ് അതാണ് തോക്കുന്നതിന് മുമ്പ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതെന്ന് ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ലാലേട്ടൻ ഏതൊരു സിനിമയിൽ പറഞ്ഞാൽ യോധ യോധയിൽ യോധയിൽ അതാ ഓർമ്മശക്തി ഭയങ്കര കുറവല്ലേ അപ്പോൾ പിണറായി വിജയൻ ഓർമ്മശക്തി ഭയങ്കര കുറവാണ് പണ്ടിട്ട പോസ്റ്റുകളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അതുപോലെയൊക്കെ തന്നെയാണ് പല മന്ത്രിമാരുടെയും കാര്യം പക്ഷെ പല മന്ത്രി ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ആ രോഷാകുലനായ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പല സൈബർ പോരാളികൾക്കും രോമാഞ്ചം വന്ന് സ്റ്റാറ്റസ് ഇടാനൊക്കെ നോക്കിയപ്പോഴാണ് അവസാനത്തെ ഈ സെന്റിമെന്റിൽ അപ്രോച്ച് വരുന്നത് സത്യം പറഞ്ഞ എതിരാളികളെ പോലും കരയിപ്പിക്കുന്ന ആ ഒരു വാക്കുകൾ ആരായാലും ഇനി എതിർക്കില്ല കാരണം അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണേ നാല് വർഷം നല്ലപോലെ ഭരിച്ചു പോയിട്ട് പെട്ടെന്ന് ഒരു ശിവശങ്കരൻ കാരണം മൊത്തം താഴെ പോകുക എന്ന് പറഞ്ഞാൽ ആൾക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ അടുത്ത അഞ്ച് വർഷത്തിൽ വീണ്ടും വരും ഭരണത്തിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുക ഭാവങ്ങൾ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ